വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് അദാനിക്കായി കേരളം വായ്പയെടുക്കുന്നു. 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നും വായ്പയെടുക്കും. പുലിമുട്ട് നിർമ്മാണത്തിന് നേരത്തെ വാഗ്ദാനം ചെയ്ത പണം നൽകാനാണ് വായ്പയെടുക്കുന്നത്. വിവരങ്ങൾ ശ്യാം കങ്കാലിൽ നൽകും. ശ്യാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ശ്യാമിലേക്ക് തിരികെ എത്താം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാനിക്കായി കേരളം വായ്പയെടുക്കാനൊരുങ്ങുന്നു. 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നും വായ്പയെടുക്കും. പുലിമുട്ട് നിർമ്മാണത്തിന് നേരത്തെ വാഗ്ദാനം ചെയ്ത പണം നൽകാനാണ് വായ്പയെടുക്കുന്നത്. ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, വിശദാംശങ്ങൾ. പുലിമുട്ട് 100% പൂർത്തിയായാൽ സർക്കാർ പണം നൽകുമെന്നായിരുന്നു അദാനിയുമായിട്ടുള്ള കരാർ. ഇതിലേക്കുള്ള വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ടായിട്ട് 818 കോടി രൂപയും അദാനിക്ക് നൽകും. ഇതും സംസ്ഥാനം കടമെടുക്കുകയാണ് ലക്ഷ്യം. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് സർക്കാർ 1,450 കോടി രൂപയാണ് നിലവിൽ ബ്രേക്ക് വാട്ടർ 30% പണി പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ നൽകേണ്ട വിഹിതത്തിൽ നിന്ന് 400 കോടി രൂപ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് അദാനി ഗ്രൂപ്പ് പലതവണ കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ഈ ഒരു കടക്കണിയിലായ സാഹചര്യത്തിൽ പോലും ഇത്രയും തുക ഒരു കടമെടുക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങുന്നത്. ഗ്യാപ് വയബിലിറ്റി ഫണ്ട് 818 കോടി രൂപയാണ് നൽകുന്നത്. ഇതിൽ 400 കോടി രൂപ സംസ്ഥാന വിഹിതമാണ്. ഇതും കടമെടുത്താണ് നൽകുന്നത്. കൂടാതെ തുറമുഖ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് അദാനി ഗ്രൂപ്പിന് കൊടുക്കാനുള്ള തുക കൈമാറാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ഇതിൽ തുറമുഖ നിർമ്മാണം പൂർത്തിയായി 15 വർഷം കഴിഞ്ഞാൽ മാത്രമേ നടത്തിപ്പ് സർക്കാരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്താൽ 16 വർഷം കഴിഞ്ഞ് തിരിച്ചടവ് നടത്തിയാൽ മതിയെന്ന് ഉള്ള ഒരു ധാരണയായിട്ടുണ്ട്. അതുവരെ പലിശ മാത്രം നൽകിയാൽ മതിയാകും. പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഇനി ഏകദേശം 1,000 കോടി രൂപയും വിഴിഞ്ഞം പാലാമുരം റെയിൽവേ ലൈൻ നിർമ്മാണത്തിന് ഇതിനോടനുബന്ധിച്ചതാണ് അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ. അതിനായി ഏകദേശം 1,000 കോടി രൂപയും ഇനിയും കടമെടുക്കേണ്ടതുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളായാൽ ബാങ്കിൽ നിന്ന് വായ്പ ലഭ്യമല്ലാത്തതിനാലാണ് ഹഡ്കോയെയും സഹകരണ ബാങ്കുകളെയും കൺസോർഷ്യത്തെയും സർക്കാർ സമീപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നന്ദു.